ഇയറ്റ് വിദ്യ വിവരവിനിമയ സാങ്കേതിക വിദ്യ സ്റ്റാൻഡേർഡ് 5 ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്റ്റാൻഡേർഡ് 5 ചാപ്റ്റർ 3 ഫ്രാക്ഷൻസ് ആൻഡ് ന്യൂമറൽസ് ഇൻ ഫ്രാക്ഷൻസ് അധ്യായം 3 ഭാഗങ്ങളും ഭാഗങ്ങളുടെ സംഖ്യകളും ഭിന്നസംഖ്യാ കാർഡ് കളി കളി ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം കാർഡുകൾ നിർമ്മിക്കണം 20 കാർഡുകൾ തയ്യാറാക്കി അതിൽ 10 എണ്ണത്തിൽ 1/2 1/3 1/4 2/3 എന്നിങ്ങനെ ഭിന്നസംഖ്യകൾ എഴുതുക ബാക്കി 10 എണ്ണത്തിൽ അവയെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും വരക്കണം ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ ഇത് മഞ്ഞ നിറം നൽകിയിട്ടുള്ളത് 1/2 ഭാഗത്തിനാണ് ഇവിടെ 1/2 എന്ന് എഴുതിയിട്ടുണ്ട് ഇത്തരത്തിൽ ഇവിടെ ഇത് 2/3 അപ്പോൾ 2/3 എന്നൊരു കാർഡ് ഇനി കാർഡുകൾ കൂട്ടിക്കലർത്തി പങ്കെടുക്കുന്ന രണ്ടു പേർക്കായി വീതിക്കുക കളി തുടങ്ങുന്ന ആൾ കയ്യിലുള്ള ഒരു കാർഡ് ഇടണം മറ്റേയാൾ അതിന് തുല്യമായ കാർഡ് ഇട്ടാൽ രണ്ട് കാർഡുകളും അയാൾക്ക് സ്വന്തമാക്കാം ഇത്തരത്തിൽ കളി മുന്നോട്ട് പോയാൽ കൂടുതൽ കാർഡുകൾ കിട്ടിയാൽ ജയിക്കും ഇത്തരത്തിലുള്ള കളികൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ചില കളികൾ നമുക്ക് കളിക്കാം ഇതിനുവേണ്ടി ജോഡികൾ കണ്ടെത്താം കമ്പ്യൂട്ടറിലെ ഫെറ്റ് സോഫ്റ്റ്വെയർ വിഭാഗത്തിലെ ഫ്രാക്ഷൻ മാച്ചർ എന്ന ഗെയിമാണ് ഇവിടെ അപ്ലിക്കേഷൻസിൽ സ്കൂൾ റിസോഴ്സസിൽ ഫെറ്റിൽ ഫ്രാക്ഷൻ മാച്ചറാണ് നമുക്കറിയാം അപ്ലിക്കേഷനിൽ നിന്ന് സ്കൂൾ റിസോഴ്സസിൽ ഫെറ്റിൽ ഫ്രാക്ഷൻ മാച്ചർ ഫ്രാക്ഷൻ മാച്ചർ ഇംഗ്ലീഷിലുമുണ്ട് അതുപോലെ ഫ്രാക്ഷൻ മാച്ചർ മലയാളത്തിലുമുണ്ട് ഞാനൊരു ഫ്രാക്ഷൻ മാച്ചർ ഇംഗ്ലീഷിലുള്ള ഇതെടുക്കുകയാണ് ഫ്രാക്ഷൻ മാച്ചർ എന്ന സോഫ്റ്റ്വെയർ ഇവിടെ തുറന്നു വന്നിട്ടുണ്ട് ഇനി ഗെയിം ആരംഭിക്കുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യാം ഈ ഫ്രാക്ഷൻ മാച്ചർ എന്ന് എഴുതിയ ഈ ഭാഗത്താണ് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യേണ്ടത് തുറന്നു വരുന്ന ജാലകത്തിൽ ചിത്രം 3/1 വിവിധ ലെവലുകൾ ഉണ്ടാവും അതിൽ നിന്ന് ഒരു പ്രത്യേക ലെവൽ നമുക്ക് തിരഞ്ഞെടുക്കാം ഇവിടെ കളി ആരംഭിക്കുന്നതിന് വേണ്ടി ഈ ഫ്രാക്ഷൻ മാച്ചറിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 5, ലെവൽ 6, ലെവൽ 7, ലെവൽ 8 8 ലെവലുകളാണുള്ളത് ഇതിൽ ഒന്നാമത്തെ ലെവൽ ലഭിക്കുന്നതിന് വേണ്ടി ഈ ലെവൽ 1 എന്നതിന് നേരെയുള്ള ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ലെവൽ 1 വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാർഡ് ഗെയിമിലുള്ളതുപോലെ ഈ രണ്ട് ഭാഗത്തും നമ്മൾ 1/2 നമുക്കറിയാം ഇത് 1, 2 ഒരു ഭാഗമാണ് പെയിന്റ് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു അതേ സമയത്ത് തന്നെ അതിന് തുല്യമായ ഒരു ഫ്രാക്ഷനും ഇവിടെ വെക്കുന്നു ഇനി നമ്മളിപ്പോൾ ചെയ്തത് ശരിയാണോ എന്ന് നോക്കുന്നതിന് വേണ്ടി ഈ ചെക്ക് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ശരിയാണ് എന്ന് നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു മാച്ച് കിട്ടിയത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി മറ്റൊന്ന് നോക്കാം ഇവിടെ നോക്കൂ 1/1 മുഴുവനായിട്ടും പെയിന്റ് ചെയ്ത ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത് അതിനുവേണ്ടി ഇത് ഇവിടെ തിരഞ്ഞു വെക്കാം ഇങ്ങനെ 2.5 വെച്ചതിന് ശേഷം ഇത് ശരിയാണോ എന്ന് ചെക്കുന്നതിന് വേണ്ടി ചെക്ക് അപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി രണ്ടാമത്തതും ശരിയായി ഇനി നോക്കൂ ഇവിടെ 4 കഷ്ണങ്ങളിൽ 3 ഭാഗം കളർ ചെയ്തിട്ടുണ്ട് ഇവിടെയും 4 കഷ്ണങ്ങളിൽ 3 ഭാഗം കളർ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇത്തരത്തിൽ ചേർത്ത് വെക്കാം ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ എന്ന് വരുന്നു ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതും ഇവിടെ വരുന്നു ഇനി തെറ്റായിട്ടാണ് നമ്മൾ നൽകുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക നോക്കൂ ഞാനിവിടെ ഇതൊരെണ്ണം വെച്ചു അതിനുശേഷം മറ്റൊരെണ്ണം ഇത് യോജിക്കാത്ത ഒന്നാണ് നമുക്കറിയാം ഇതിൽ 2 ഭാഗം കളർ ചെയ്തിട്ടുണ്ട് ഇതിൽ 1 ഭാഗം മാത്രമാണ് കളർ ചെയ്തിട്ടുള്ളത് ഇതിൽ 3 ഭാഗത്തിൽ 2 ഭാഗം കളർ ചെയ്തിട്ടുണ്ട് ഇതിൽ 4 ഭാഗത്തിൽ 1 ഭാഗമാണ് കളർ ചെയ്തിട്ടുള്ളത് ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് തെറ്റാണെന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ പ്രത്യേകമായി ഇവിടെ പറയുന്നുണ്ട് ഇത് ഇവിടെ ഒരു ഗ്രേറ്റർ ദാൻ ചിഹ്നം വന്നിട്ടുണ്ട് ഇതാണ് വലുത് ഇത് ചെറുതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിന് യോജിക്കുന്ന മറ്റൊന്ന് നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുത്ത് നൽകാം നോക്കൂ ചെക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ശരിയാണെന്ന് പറഞ്ഞു ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതിവിടെ വന്നു ഇനി 1/3 ഇവിടെയും ഇത് 3 ഭാഗത്തിൽ 1 ഭാഗമാണ് കളർ നൽകിയിട്ടുള്ളത് ഓക്കെ ശരിയാണ് അതും ഇവിടെ വന്നിട്ടുണ്ട് ഇനി അവസാനമായി 4/1 പെയിന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും 4/1 പെയിന്റ് ചെയ്തിട്ടുള്ളത് 1/4 ചെക്ക് ചെയ്യുന്നു ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു ഗ്രേറ്റ് ലെവൽ 1 സ്കോർ 11/12 നമ്മൾ ഇതിൽ 1 എണ്ണം തെറ്റിച്ച് നൽകിയിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഒരു സ്കോർ കുറഞ്ഞത് അതല്ലെങ്കിൽ നമുക്ക് 12 സ്കോറും ലഭിച്ചിരുന്നു കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റേജിലേക്ക് വരുന്നു ഇവിടെ ലെവൽ 2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ലെവലിലേക്ക് വരുന്നു ഇവിടെയും ഇത്തരത്തിലാണ് ഈ ഗെയിം പൂർത്തിയാക്കേണ്ടത് ലെവൽ 2 എന്ത് ചെയ്യാം ഇവിടെയും നേരത്തെ പോലെ തന്നെയാണ് കുറച്ച് നോക്കൂ ഇവിടെ നമുക്ക്
പകുതി ഭാഗം കളർ കൊടുത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ആകെയുള്ളതിൻ്റെ അപ്പോൾ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഇതും അത്രത്തിൽ തന്നെയാണ്, പകുതി ഭാഗമാണ് കളർ കൊടുത്തിട്ടുള്ളത്. ചെക്ക് ചെയ്യുന്നു, ശരിയാണ്, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി മറ്റൊന്ന് നോക്കൂ, ഇവിടെ ആകെയുള്ളതിൻ്റെ രണ്ട് ഭാഗം കളർ നൽകിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയും തന്നെ ആകെയുള്ളതിൻ്റെ രണ്ട് ഭാഗം കളർ നൽകിയത് മനസ്സിലാക്കാം. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ശരിയാണെന്ന് മനസ്സിലാവുന്നു. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെ ആറ് ചിത്രങ്ങളാണുള്ളത്, പ്ലസ് ചിഹ്നങ്ങളാണുള്ളത്. അതിൽ രണ്ട് പ്ലസ് ചിഹ്നങ്ങളിൽ ഇവിടെ കളർ നൽകിയിട്ടുണ്ട്, അഥവാ മൂന്നിൽ രണ്ട് ഭാഗം ഇവിടെ കളർ നൽകിയിട്ടുണ്ട്. അപ്പോൾ മറ്റത് എവിടെയാണ് അങ്ങനെ മൂന്നിൽ രണ്ട് ഭാഗം കളർ നൽകിയിട്ടുള്ളത്? നാലിൽ രണ്ട് ഭാഗം, ആറിൽ രണ്ട് ഭാഗമാണ് അല്ലേ. ആറിൽ രണ്ട് ഭാഗം അല്ലെങ്കിൽ മൂന്നിൽ ഒരു ഭാഗം എന്ന് നമുക്ക് പറയാം. അതിന് തുല്യമായ ഒന്ന് നൽകാം. അപ്പോൾ ഇത് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ചേർത്ത് വെച്ചു. നോക്കൂ, ഇവിടെ ആറ് ഭാഗങ്ങൾ, അതിൽ രണ്ട് ഭാഗം കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണല്ലോ അങ്ങനെയുള്ളത്, ഈ ചിത്രത്തിന് ആറ് ഇതളുകളുണ്ട്, അതിൽ രണ്ട് ഇതളുകൾ കളർ നൽകിയിട്ടുണ്ട്. അതിവിടെ വെക്കുന്നതിന് ശേഷം ചെക്ക് ചെയ്യുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ അത് ശരിയായിട്ടുണ്ട്. ഇനി നാലിൽ രണ്ട് ഭാഗം, നാലിൽ രണ്ട് ഭാഗം, നാലിൽ രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ ആകെയുള്ളതിൻ്റെ പകുതി. ആകെയുള്ളതിനെ നാലായി ഭാഗിച്ചതിൽ രണ്ട് ഭാഗം. നോക്കൂ, ഇത് ആകെയുള്ളതിനെ രണ്ടായി ഭാഗിച്ചതിൽ ഒരു ഭാഗമാണ്. ഇത് നമുക്ക് ഇത്തരത്തിൽ ഇതിനോട് യോജിപ്പിക്കാവുന്നതാണ്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടെ അതും ശരിയായിട്ടുണ്ട്. ഇനി ഇവിടെ ആകെ ഇതിനെ ആറ് ഭാഗമാക്കിയിട്ടുണ്ട്, അതിൽ മൂന്ന് ഭാഗം. നോക്കൂ, ഇതങ്ങനെയല്ലേ, ആകെ ആറ് ഭാഗം, അതിൽ മൂന്ന് ഭാഗം. ചെക്ക് ചെയ്യുന്നു, ഓക്കെ ആണ്. അവസാനമുള്ളത് നോക്കൂ, നാലിൽ മൂന്ന് ഭാഗവും ഇവിടെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇത് നാലിൽ മൂന്ന് ഭാഗം. ചെക്ക് ചെയ്യുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ലെവൽ ടു. വളരെ കൃത്യമായിട്ട് നമുക്ക് സ്കോർ 12 തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. വീണ്ടും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലെവൽ 3, ഇവിടെ ലെവൽ 1 കഴിഞ്ഞതുകൊണ്ട് ഇവിടെയും മഞ്ഞ നിറത്തിലുള്ള സ്റ്റാർ വന്നിട്ടുണ്ട്. ലെവൽ 2 കഴിഞ്ഞതുകൊണ്ട് ഇവിടെയും മഞ്ഞ നിറത്തിലുള്ള സ്റ്റാർ വന്നിട്ടുണ്ട്. ലെവൽ 3 ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ലെവൽ 3 വരുന്നു. ഇവിടെയും ഇത്തരത്തിൽ ഇവിടെ കുറച്ചു മെല്ലെ മെല്ലെ ഭാഗങ്ങളും ഭാഗങ്ങളുടെ സംഖ്യകളുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കുറേശ്ശെ കട്ടി കൂടിയ ചോദ്യങ്ങളായി മാറുന്നു. നിങ്ങൾ ഇത്തരത്തിൽ ഗെയിം കളിച്ചുകൊണ്ട് ഈ ചാപ്റ്റർ, ഈ പാഠഭാഗം നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഇനി പിന്നോട്ട് പോകാനുള്ള ഒരു ബട്ടൺ ഇവിടെയുണ്ട്. അതുപോലെ ഗെയിം റീസെറ്റ് ചെയ്യാൻ, ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ജാലകം നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ബാക്കിലോട്ട് പോകാം. അതുപോലെ ഇത് നമ്മൾ ഇപ്പോൾ നമ്മളിവിടെ ലെവൽ 3 സ്കോർ ലെവൽ 3 എത്തിയിട്ടുണ്ട്, നമ്മൾ നൽകിയിട്ടുണ്ട്. ഇനി ആദ്യം മുതൽ കളി ആരംഭിക്കണമെങ്കിൽ നമുക്ക് റീസെറ്റ് അമർത്തിക്കൊണ്ട് ആദ്യം മുതലുള്ള കളി ആരംഭിക്കാം. നമുക്ക് ഇതും കൂടി ഒന്ന് കളിച്ചു നോക്കാം. ഇവിടെ ആറിൽ മൂന്ന് ഭാഗം, ആറിൽ മൂന്ന് ഭാഗം ഇവിടെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ഇതിൽ ആറിൽ മൂന്ന് ഭാഗം പെയിന്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ചെക്ക് ചെയ്യുന്നു, ഓക്കെ ആണ്. ഇനി എട്ടിൽ ആറ് ഭാഗം, എട്ടായി ഭാഗിച്ചിൽ ആറ് ഭാഗം. നോക്കൂ, ഇവിടെ എട്ട് കഷ്ണത്തിൽ ആറ് ഭാഗത്തിലാണല്ലോ പച്ച നിറം കാണുന്നത്. അത് വെച്ചതിന് ശേഷം ചെക്ക് ചെയ്യുന്നു, കറക്റ്റാണ്, ഓക്കെ വരുന്നു. ഇനി ഇതൊന്ന് ശ്രമിച്ചു നോക്കാം. ഇവിടെ രണ്ട് ചിത്രങ്ങളുണ്ട്. ഒരു ചിത്രം മുഴുവനായും നിറം കൊടുത്തിട്ടുണ്ട്, മറ്റൊരു ചിത്രത്തിൽ മൂന്നിൽ ഒരു ഭാഗവുമുണ്ട്. അത്തരത്തിലൊരു ചിത്രം തന്നെയല്ലേ ഇതും. നോക്കൂ, ഒരു ഭാഗം മൂന്ന് ഭാഗവും പൂർണ്ണമായും പെയിന്റ് നൽകിയിട്ടുണ്ട്, മറ്റൊരു ഭാഗത്ത് മൂന്നിൽ ഒരു ഭാഗവും. ഇത് രണ്ടും ഒരുപോലെയാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഓക്കെ ആണ്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടെ അതും അവിടെ വന്നിട്ടുണ്ട്. ഇനി മറ്റൊന്ന് നോക്കൂ, ഒരു ഭാഗവും പൂർണ്ണമായും പെയിന്റ് നൽകിയിട്ടുണ്ട്, മറ്റൊരു ഭാഗത്തിന്റെ പകുതി ഭാഗം പെയിന്റ് നൽകിയിട്ടുണ്ട്. ഇത് അത്ര തന്നെ ഒന്നാണല്ലോ. അത് വെച്ചതിന് ശേഷം വീണ്ടും ചെക്ക് ചെയ്യുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അതും നമുക്കവിടെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നോക്കൂ, ഇതിന് എത്ര ഭാഗങ്ങളായിട്ടുണ്ട്? ഇതിനെ അഞ്ച് ഭാഗങ്ങളാക്കി ഭാഗിച്ചിട്ടുണ്ട്. അതിൽ എത്ര ഭാഗത്താണ് നിറം നൽകിയിട്ടുള്ളത്? നാല് ഭാഗത്താണ് നിറം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അഞ്ചിൽ നാല് ഭാഗം. ചെക്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഓക്കെ വരുന്നു, അത് കറക്റ്റായി. അവസാനം ഇത് രണ്ടും നമുക്ക് ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ ഇത് രണ്ടും ഒരേ ചിത്രമാണെന്നറിയാം. നിറം മാത്രമാണ് ഇവിടെ വ്യത്യാസമുള്ളത്, അവ രണ്ടും തുല്യമാണ്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇതും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ലെവൽ 3 നമുക്ക് പൂർണ്ണമായും ഈ ഗെയിം വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ
കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അടുത്തൊരു ലെവലിലേക്ക് നോക്കൂ. ഇപ്പോൾ ഇവിടെ മൂന്ന് ലെവലും നമ്മൾ കളിച്ചായി കാണാം. ലെവൽ ഫോർ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നാലാമത്തെ ഒരു ലെവൽ വരുന്നു. ഇവിടെ തിരിച്ചു പോകുന്നതിന് വേണ്ടി ബാക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ വീണ്ടും ഈ ഗെയിമിലേക്ക് വരും. നമുക്ക് ലെവൽ ഫൈവിലേക്ക് നേരിട്ട് പോകാം, കുഴപ്പമില്ല. അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യാം. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവൽ ഫൈവ് എന്നത് മാറി പഴയ ഒരു ഇതിലേക്ക് പോകുന്നതാണ്.